ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാം സുഖമല്ല, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര ടയേർഡാണ് കേട്ടോ. എന്തൊക്കെയോ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തൊക്കെയോ മേക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു കെമ്പിൻ്റെ നെക്ലസ് ആട്ടോ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. എൻ്റെ കോലയൊക്കെ കണ്ടോ? ഓ, ഞാനാണെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കിടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എണ്ണിട്ട് താഴെ കൂടെ വണ്ടി പോകുന്നുണ്ട്. ഗ്യാസ് വണ്ടി ആട്ടോ, ഗ്യാസിൻ്റെ വണ്ടി. കുറച്ച് നേരം കിടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. രാവിലെ ലൈവും ഷോർട്സും ഇട്ടിട്ട് പോയതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത്. കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു എനർജി ഫീൽ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ചായ കുടിച്ചിട്ട് എനർജി ഫീൽ ചെയ്യുന്നു. നല്ല രീതിയിലൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. തലവേദനയാണോ എന്തുവാണോ, ഭയങ്കര ചൂടാട്ടോ. എന്നാ ചൂടാണെന്നറിയാമോ? ഇത്തിരി നേരം പോലും ഫാൻ പോലും ഇല്ലാതിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്താ ചെയ്യുക? അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് കാട് കയറുന്നില്ല. അപ്പം നമുക്ക് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വേഗം വീഡിയോയിലേക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നൊരു സമയത്താണെങ്കിലും തലയൊക്കെ വല്ലാതിരിക്കുകയാണ്. എന്താ നടത്തുന്നത്? ജസ്റ്റ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം മാറുന്ന പ്രശ്നമേ ഉള്ളായിരിക്കും. എന്നിരുന്നാലും പോട്ടെ. അപ്പം നമ്മളാണെങ്കിൽ ഗോൾഡിൻ്റെ ഗിയർ വെയറാണ് എടുക്കുന്നത്. സാധാരണ നമ്മൾ, ഞാൻ നേരത്തെ ഒരു പാലക്കയുടെ ഒരു മാല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. അതിൽ വേറെ കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ കയറ്റി ഇടുന്നുള്ളതേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ വ്യത്യാസമായിട്ട് ഇതിനകത്തുള്ളത്. ഇപ്പം നമുക്ക് മിനിമലായിട്ട് ഇതുപോലത്തെ മാലകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ബ്ലാക്ക് ബീഡ്സൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ മിനിമലായിട്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ മാലകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതിപ്പം പാലക്കയുടെ നെക്ലസ് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അല്ലാതെ നമുക്ക് മിനിമലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെയൊക്കെ മിനിമൽ ടൈപ്പ് ജുവലറീസ് ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലർ അത് മാത്രമായിട്ട് ചെയ്ത് ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് മാത്രമായി വില കൂടിയ ബീഡ്സൊക്കെ ഇട്ടിട്ട് മിനിമൽ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ ഇതുപോലാണ് ലോക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു വട്ടന് ജസ്റ്റ് ഒരു ഒരു ബീഡ് ഞാൻ ഇതുപോലെ ഒന്ന് ഒരു ഗോൾഡൻ്റെ പ്ലേറ്റഡ് ബീഡ്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം മെയിൻ ചോദ്യം വരുന്നത് മെറ്റീരിയൽസ് എവിടെ നിന്നാണെന്നുള്ള കാര്യമായിരിക്കും. അതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇത് അത്രയും അങ്ങനെ എടുക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഓർഡർ വന്നത് കൊണ്ട് നമ്മളങ്ങനെ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് എവിടെയാണോ ട്രസ്റ്റ് തോന്നുന്നത്, എവിടെയാണോ വിശ്വാസം തോന്നുന്നത്, എവിടെയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സാധനങ്ങൾ കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്രമാത്രം എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരിക്കുന്നത്. അപ്പം അത് നമ്മളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചിലരൊക്കെ അത് നെഗറ്റീവായിട്ട് എടുക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് അപ്പം നമ്മൾ എനിക്ക് മേക്ക് ചെയ്ത് നിങ്ങളെ കാണിക്കാം. ജസ്റ്റ് ഡിസൈനൊക്കെ നിങ്ങളുടെ ആ ഒരു രീതിയിൽ കാണിച്ചിരാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ ഇപ്പം ഇടയ്ക്ക് അതിലാണ് രണ്ട് ഹോളുണ്ട് കേട്ടോ. അപ്പം രണ്ട് ഹോളിൽ കൂടെ നമ്മൾ ആ ഒരു ഇത് കയറ്റി ഇടണം. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫുള്ളായിട്ടൊക്കെ ചെയ്യാൻ കേട്ടോ. ഫുള്ളായിട്ട് ആ ഒരു കെമ്പിൻ്റെ ലോക്കറ്റൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്ത് കെമ്പിൻ്റെ ആ ഒരു ചാംസൊക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് ആ ഒരു മാല. സിമ്പിളായിട്ട് അത്യാവശ്യം വെബ്സൈറ്റിലൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് ഇതെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു മാല ചെയ്യുന്നത്. അപ്പം പിന്നെ പിന്നെന്താണ് മിനിമലായിട്ട് നമുക്ക് ഇപ്പം കെമ്പിൻ്റെ ലോക്കറ്റ്സ് കിട്ടിയില്ലെങ്കിൽ പോലും അല്ലാതെയും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് അല്ലാതെയും നോർമലായിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. കൂടുതലും ക്രിസ്റ്റലിൻ്റെ ബീഡ്സാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അതും ചിലപ്പം കളർ പോകുന്നതും കാണും. അതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ക്വാളിറ്റി അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാവരും അവരവരുടെ സാധനം വിറ്റ് പോകാനാണ് നോക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഹാഫ് പോർഷനിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ആ ഒരു ലെങ്ത് ഏകദേശം സെയിം ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചൊന്ന് പിടിച്ചു നോക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് നിങ്ങളൊന്ന് പിടിച്ചു നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും അത് ശരിയായിക്കോളും. അത് ചിലപ്പോൾ ആദ്യം ഒന്നും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാനൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ധൃതി പിടിച്ച് ചെയ്യാം. നമ്മൾ ഈ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും സംഭവം തെറ്റിപ്പോകും. അപ്പോൾ ധൃതി പിടിക്കാതെ കുറച്ച് ടൈം എടുത്തിരുന്ന് ചെയ്യുകയാണെങ്കിൽ സംഭവം അത് സെറ്റായിട്ട് വന്നോളും.
ഇപ്പം ഇങ്ങനെയാണ് ആ ഒരു മാല ചെയ്യുന്നതിൻ്റെ രീതി. അത്യാവശ്യം വെബ്സൈറ്റിലൊക്കെ ഉള്ളൊരു മാലയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതുപോലെ നമുക്ക് കമ്മൽ, ഇതിൻ്റെയൊക്കെ കമ്മലും സെറ്റ് ചെയ്ത്, ചിലക്ക് ആണെങ്കിൽ കെമ്പിൻ്റെ മാത്രമായിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. ഈ ഐറ്റത്തിൻ്റെയൊക്കെ ഗോൾഡ് പ്ലേറ്റഡും സാധനങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഗോൾഡ് പ്ലേറ്റഡ് അല്ല, സാധാരണ ഒരു കെമ്പിൻ്റെ അത്യാവശ്യം കളറ് പോകാത്ത രീതി സൈസ് കളറ് പോകാത്ത ഐറ്റമാണെന്ന് തോന്നുന്നു എനിക്ക്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മളിതുപോലെ എല്ലാം കട്ട് ചെയ്തെല്ലാം കളയുന്നുണ്ട്, വെട്ടി കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാല ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് ആ ഒരു മാല വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു മാലയാട്ടോ. അപ്പം നിങ്ങൾക്കിത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. ശരിക്കും എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ജസ്റ്റ് വീഡിയോ നമ്മൾ എന്തായാലും മെനക്കെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എനിക്കിനി സത്യം പറഞ്ഞാൽ പോയി കിടന്നൊന്ന് ഉറങ്ങണം സത്യം പറഞ്ഞാലേ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ഡിയേഴ്സ്, ബൈ.